പല്ല് തേക്കുക, പല്ല് പറിക്കുക, പേസ്റ്റ് ഉപയോഗിക്കുക എന്നിവ മൂലം നോമ്പ് നഷ്ടപ്പെടുമോ? പല്ല് പറിക്കുക, പല്ല് തേക്കുക, ക്ലീൻ ചെയ്യുക, റൂട്ട് കനാലിംഗ് നടത്തുക, ഇതുകൊണ്ടൊന്നും നോമ്പ് മുറിയില്ല. കാരണം നോമ്പ് മുറിയുന്നതിൻ്റെ മൗലികമായ കാരണങ്ങൾ മൂന്നെണ്ണാണ്. ഒന്ന് സംയോഗം ചെയ്യുക, അല്ലെങ്കിൽ തിന്നുക, അല്ലെങ്കിൽ കുടിക്കുക. ഇതിന് ഇത് നേർക്കുനേരെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന കാര്യങ്ങളോ ഒരാൾ ചെയ്യുമ്പോഴേ യഥാർത്ഥത്തിൽ നോമ്പ് നഷ്ടപ്പെടുന്നുള്ളൂ. പല്ല് തേക്കുന്നതിലും പല്ല് പറിക്കുന്നതിലും ഇത്തരം കാര്യങ്ങളിലൊന്നും അങ്ങനെ ഉള്ള യാതൊന്നും ഉണ്ടാകുന്നില്ല. തിന്നുന്നതിൻ്റെയോ കുടിക്കുന്നതിൻ്റെയോ ഒന്നും അർത്ഥത്തിൽ അവയൊന്നും വരുന്നില്ല. അതുകൊണ്ട് അതൊന്നും വിരോധമുള്ള കാര്യമല്ല. പേസ്റ്റ് ഉപയോഗിക്കുന്നതും വിരോധമുള്ള കാര്യമല്ല. എന്നാൽ ഷാഫിഈ മദ്ഹബിൽ ഉച്ചക്ക് ശേഷം, റമദാൻ മാസം ഉച്ചക്ക് ശേഷം പല്ലു തേക്കുന്നത് ഒരു അഭികാമ്യമല്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വേറെ ചില കാരണങ്ങൾ കൊണ്ട് പറയുന്നതാണ്. പക്ഷേ ആ അഭിപ്രായം യഥാർത്ഥത്തിൽ ശരിയല്ല. ഉച്ചക്ക് ശേഷം എന്നല്ല, ഏത് സന്ദർഭങ്ങളിലും പല്ല് തേക്കുന്നത് സുന്നത്തായ ഒരു കാര്യമാണ്, നല്ലതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പല്ല് തേക്കുന്ന ഒരാളായിരുന്നു. അഞ്ചു നേരം നമസ്കരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഉളു എടുക്കുമ്പോഴൊക്കെ പല്ല് തേക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും നോമ്പ് മുറിയുന്ന കാര്യങ്ങളെയല്ല. അവയെല്ലാം ചെയ്യാവുന്നതാണ്. പല്ലെടുക്കാവുന്നതും പല്ല് എടുക്കുന്നതിന് വേണ്ടി തരിപ്പിക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ നടത്തുന്നതൊക്കെ യഥാർത്ഥത്തിൽ ഒരു വിരോധവുമില്ല നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടൊന്നും നോമ്പ് മുറിയുന്നതല്ല ഇൻഷാ അള്ളാഹ്.